അസ്സലാമു അലൈക്കും. അപ്പൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മളെ മഴയാണ് കാണിക്കുന്നത്. കാരണം മൂന്ന് ദിവസമായിട്ട് നല്ല നിൽക്കാത്ത മഴയാണ് ഇവിടെയൊക്കെ. അങ്ങനെ നമ്മളുണ്ടാവും അടുത്ത പറമ്പിലൊക്കെ വെള്ളം പൊന്തിത്തുടങ്ങി. അങ്ങനത് ഇങ്ങനെ തന്നെ മൂന്നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മളെ അറ്റക്കൊക്കെ വെള്ളം കയറും. എന്നാൽ ഇപ്പം തന്നെ ബാത്റൂമിൽ, താഴത്തെ ബാത്റൂമിൽ വെള്ളം, നമ്മൾ ഒഴിക്കണ വെള്ളമൊക്കെ ബാത്റൂമിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായ കാരണം നമുക്ക് ഭയങ്കര പേടിയാണ്. കാരണം കഴിഞ്ഞ കൊല്ലം ഇതുപോലെ സിറ്റ് ഔട്ടിലേക്കൊക്കെ വെള്ളം കയറി. അപ്പം അത് കാരണം ഉള്ളിലൊരു ഭയമുണ്ട്. പിന്നെ കൊറോണ ആയ കാരണം നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം. പിന്നെ മഴ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. മഴ ഒന്നിങ്ങനെ ഒന്ന് ഇടയ്ക്കൊന്ന് ഡിമ്മാവും, പിന്നെ വീണ്ടും അതിൽ സ്പീഡിൽ നല്ല മഴ പെയ്യും. ഇന്നലെ രാത്രി നേരം പൊഴുക്കുന്ന വരെ നല്ല മഴയും കാറ്റുമായിരുന്നു. അപ്പോൾ നമുക്ക് സംഭവം കാലാവസ്ഥ സുഖമായി. കാരണം നമുക്ക് നല്ല തണുപ്പുണ്ട്, നമുക്ക് പൊതിച്ച് മൂടിക്കിടക്കാനും ഒക്കെ നല്ല ഒരു സുഖമുണ്ട്. പക്ഷേ ഉള്ളിൽ നമുക്ക് എപ്പോഴും ഒരു ഭയമാണ്. കാരണം ആ ഒരു സുഖത്തിനോട് നമ്മൾ ഒരിക്കലും നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റണില്ല. കാരണം പണ്ടൊക്കെ നമ്മൾ പിന്നെ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ രാവിലെയൊക്കെ നീക്കുമ്പോൾ ഓടുമ്പക്കുള്ള വെള്ളം ചാടലും പാത്തിയിലേക്കുള്ള വെള്ളം വീഴലും ഒക്കെ ഇങ്ങനെ ആ ഓർമ്മ വരും. പക്ഷെ അന്നൊക്കെ ഒരു സമാധാനത്തിൽ ഇങ്ങനെ കിടക്കും. പക്ഷേ ഇപ്പം മഴ പെയ്താൽ സമാധാനമൊന്നുമില്ല, ടെൻഷനാണ്. ഇപ്പം രാവിലെ നേരം വെളുത്ത് നീച്ച് പാറ നോമ്പൊക്കെ അല്ലേ, നോമ്പ് ഇതാണ്. പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഈ ഒരു ഇതിൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ മോളെ പ്രസവം അടുത്ത് ഇരിക്കുകയാണ്, അടുത്ത മാസമാണ് ഡേറ്റൊക്കെ. അപ്പോൾ ആ ഒരു പേടിയുണ്ട്. റെനൈൽ മെഡിസിറ്റിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതും പേടിയുണ്ട്. നമ്മളെ ചുറ്റുപാടത്തൊക്കെ കൊറോണ, ഞങ്ങൾ വാതിൽ പോലും തുറക്കാറില്ല. നമ്മളിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. കാരണം അത്രയും പേടിയുണ്ട്. ചുറ്റുപാടത്ത് എല്ലായിടത്തും കൊറോണയാണ്. ഇതിൽ 75% ഞങ്ങളടുത്ത്, 25% മാത്രമേ ഉള്ളൂ കൊറോണ ഇല്ലാത്തത്. 75% ആൾക്കാർക്കും കൊറോണയുമാണ്. പക്ഷേ അള്ളാഹുവിനോട് നല്ല ദുആ ചെയ്തിട്ട് തന്നെ ഇരിക്കണ പടച്ച തമ്പുരാനോട് നല്ല ദുആ ചെയ്യേണ്ട, ഒന്നും വരാണ്ടിരിക്കട്ടെ എന്ന്. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ ജീവിക്കുകയാണ്. നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ പിന്നെ നമുക്ക് വലിയ നിർബന്ധം കാര്യങ്ങളൊന്നും ഇല്ലാത്തട്ട്. എൻ്റെ മക്കൾക്കായാലും അങ്ങനത്തെ യാതൊരു നിർബന്ധമില്ല. ഇനി ചമ്മന്തി ആയാലും കുഴപ്പമൊന്നുമില്ല, സമാധാനമുണ്ട്, അതൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ നമുക്ക് പുറത്തിറങ്ങി സാധനങ്ങൾ വാങ്ങിക്കാനോ ഒന്നും പറ്റില്ല. കാരണം ഈ കടകൾ ഇങ്ങനെ നമ്മൾ തേടി പോകുമ്പോൾ കടകളൊക്കെ ചിലപ്പോൾ ഉള്ളിലോട്ടൊക്കെ ആരെങ്കിലും തുറന്നൊക്കെ വെച്ചിട്ടുണ്ടാകും. പക്ഷേ ഭയങ്കര പേടിയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ഒരു പേടി എനിക്കങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര പേടി. കാരണം കുട്ടിയുണ്ട്, മോളുണ്ട്, അതുമാതിരി തന്നെ മറ്റുള്ള ഗർഭിണിയാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ എനിക്കും സുഖമില്ലാത്ത ആളാണ് ഞാൻ. കാരണം നമ്മൾ ഈ ആർത്രൈറ്റിസിനൊക്കെ ഗുളി കഴിക്കണമാണ്, നമുക്ക് ആരോഗ്യക്കമ്മിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് പേടിയാണ്. അപ്പോൾ അള്ളാഹു എല്ലാവർക്കും എല്ലാവരെ തൊട്ടും, നമ്മളിപ്പോൾ അതിലും ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, എല്ലാവരെ തൊട്ടും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ മഴൻ്റെ വെള്ളവും ഇതൊക്കെ ഒന്ന് കാണിക്കാം. ഇതാണിപ്പോഴത്തെ മഴ. ദിവസം ഇതുപോലെയാണ് മഴ. ഇടയ്ക്കൊന്ന് ബ്രേക്ക് അടിക്കും, ചെറുതായിട്ട് ഒരു സെക്കൻഡ് നേരം വീണ്ടും ഇതേമായിട്ടുള്ള പേരിലും മഴയാണ്. മഴ റഹ്മത്താണ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അള്ളാഹു വലിയ ബുദ്ധിമുട്ടൊന്നും തരാണ്ടിരുന്നാൽ മതി, എത്ര ഉള്ളൂ. മഴ പെയ്യണം. കാരണം ഇപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ മാറണമെങ്കിലും വെള്ളത്തിനും എല്ലാ കാര്യങ്ങൾക്കും ജീവജാലങ്ങൾക്ക്, നമ്മളെ മനുഷ്യരെക്കാളും ജീവജാലങ്ങൾക്ക് ജീവിക്കാനൊക്കെ വെള്ളം വേണം. എല്ലാം മഴയാണ്. എൻ്റെ അടുക്കള തോട്ടത്തിലുള്ള പൊതിന അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഈ സൈഡിലേക്ക് വെച്ചിരിക്കുകയാണ്. കാരണം വെള്ളം മുഴുവൻ ചീഞ്ഞ് പോകണ്ട വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം
ശ്രദ്ധിക്കാത്ത കാരണം എൻ്റെ ഒക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ രണ്ടാമത് ഞാൻ ഉണ്ടാക്കിയതാണ്. എൻ്റെ പുതിന ഒരമ്പൊക്കെ ഉണ്ട്, പിന്നെ പനിക്കൂർക്കുണ്ട്, കറ്റാർവാഴ, പിന്നെ അത് പ്രോട്ടീൻ ചേമ്പ്, അതുപോലെ ഈ ഭാഗത്ത് പിന്നെ കറിവേപ്പില, ഇതിനൊരു നല്ല ഉണ്ടം ഉണ്ടാണ്. പിന്നെ ചെറുനാരങ്ങൻ്റെ തൈകളുണ്ട്, അത് ഞാൻ ഈ സംഭാരത്തിലൊക്കെ ഇടാൻ വേണ്ടി എവിട്ട് പാകണമാണ്. അപ്പോൾ അതങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് മോരും വെള്ളം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചമ്മന്തിയോ ഒക്കെ അങ്ങനെ ചില ചില ഡിഷസിലൊക്കെ ചെറുനാരങ്ങൻ്റെ ഇലകൾ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെൻ്റെ ചേന എൻ്റെ അടുക്കള തോട്ടത്തിലുള്ളതാണ്. പിന്നെ ഇതാ കരിമഞ്ഞളാണ് ഇത് കവറിലൊക്കെ ഇരിക്കുന്നത്. കരിമഞ്ഞളുണ്ട്, പിന്നെ മാങ്ങാഞ്ചിയുണ്ട്, പിന്നെ സാദാ മഞ്ഞളുണ്ട്, പിന്നെ മൈലാഞ്ചി. ഇപ്പം പെരുന്നാളിൻ്റെ അന്ന് ഞങ്ങൾ ഇട്ടിട്ടില്ല, അരച്ച് വെച്ചിരിക്കുകയാണ്. അതിനുള്ള ഇലകൾ മുഴുവനും എടുത്ത് പിന്നെ അത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. മഴ ഇതപ്പോൾ അതുകൊണ്ട് നാരങ്ങയുടെ എന്താ ആ അടിയിൽ കിടക്കുന്നത് നാരങ്ങയുടെ പിന്നെ തൈയുണ്ട്, പിന്നെ സാമ്പാർ ചീരയാണ് കട്ടിയിലിരിക്കുന്നത്. മഴ നല്ല തകർത്തന്നെ കഴിയാണ്. എഗ് കട്ട്ലറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ 4 ചെറിയ പൊട്ടറ്റോ എടുത്തിരിക്കുന്നു കുറച്ചുണ്ടാക്കാനാണ്. അപ്പോൾ ഇതിൽ തന്നെ ഒരു മുട്ട പുഴുങ്ങാനുള്ളത്, അതും ഇതിൽ തന്നെ വെക്കാനാണ്. നമുക്കിതൊന്ന് നല്ല വേവിച്ചെടുക്കാം. മുട്ടയും നല്ല പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് നിങ്ങളുടെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചെടുക്കണം. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റിയെടുക്കാം. അപ്പം നമുക്ക് പൊട്ടറ്റോ ഒക്കെ തൊലി കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ആകെ 4 ഉണ്ടായുള്ളൂ, ചെറിയ മീഡിയം സൈസ് 4. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ഉണ്ടാക്കാൻ ഒരു വീഡിയോ ഇടുമ്പോൾ അതാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു എഗ് കട്ട്ലറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവർക്കും മഴയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കണം തോന്നുമ്പോൾ ഒരു ആഗ്രഹം ഒരു പൂതി. അപ്പോൾ നമുക്ക് പൊട്ടറ്റൊക്കെ ഞാൻ ഒന്ന് ഇതുമ്പോൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു. അതുപോലെ നമുക്ക് ഈ മുട്ടയും ഇതുമ്പോൾ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കാരണം പീസ് പീസാക്കിയാലും ഇത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ചെറിയ ചെറിയ പീസുകൾ കിട്ടും. അണ്ട ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ആ ഉള്ളി നമ്മൾ ഉണ്ടാക്കി വെച്ച ഉള്ളി മസാലയിലേക്ക് ഇതിട്ടിടാം. അപ്പോൾ കപ്പിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 1.5 സവാള എന്ന് എടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കുനുകുനേന അരിയണം. ഇങ്ങനെ ഇതുപോലെ കുനുകുനേൻ്റെ സവാള അരിയണം. 1.5 സവാള എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇതുപോലെ കുനുകുനേന അരിയാണ്. അപ്പം നടുക്കൊന്നൊരു കീറ് കൊടുത്തുകൊണ്ട് ഞാൻ കൂട്ടി പിടിച്ച് അരിഞ്ഞാൽ മതി. അപ്പം നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് കുനുകുനേനായി കിട്ടും. അതുപോലെ തന്നെ 1 കഷ്ണം ഇഞ്ചി അത് മതി. അത് ഇതുപോലെ നമുക്ക് ഇങ്ങനെ നീളത്തിൽ ഇതായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ അതേമാതിരി ഇങ്ങനെ ആക്കുക. അപ്പോൾ അതും കുനുകുനേനാവും. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 വെളുത്തുള്ളിൻ്റെ പോകണം. അപ്പോൾ ഞാനൊരു 8-10 ചെറിയ പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം വെളുത്തുള്ളിയൊക്കെ നമ്മളെ ശരീരത്തിലേക്ക് ചെല്ലുന്നത് നല്ലത്, അതുകൊണ്ടാണ് അതിൻ്റെ കണക്കൊന്നും കരുതിയല്ല. കുറച്ചധികം വെളുത്തുള്ളി എടുത്താണ്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം എടുത്തതാണ്. എങ്ങനെയെങ്കിലും നമ്മളെ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ നല്ലതാണല്ലോ എഴുതിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഈ കൊറോണയൊക്കെ അല്ലേ, അപ്പോൾ ഈ വൈകുന്നേരം മഴയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഉള്ള സാധനം വെച്ചിട്ട് നമ്മളൊരു എഗ് കട്ട്ലറ്റ് ഉണ്ടാക്കണമാണ്. കുറച്ച് കറിവേപ്പിലയും അതും ഇതുപോലെ തന്നെ കുരുമുനായനരിഞ്ഞാൽ അത് നമ്മളെ
വയറ്റിൽക്ക് പെട്ടോളൊക്കെ എടുത്തിട്ടൊന്നും വേണ്ട. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പാചകം ചെയ്യുമ്പോൾ എപ്പോഴും കറിവേപ്പിലൊക്കെ നന്നായിട്ട് നൈസായിട്ട് അരിയാണെങ്കിൽ നമ്മൾ ആ വയറ്റിൽ അത് പൊയ്ക്കോളും, അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ട് സൈഡിൽ ഇടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇല വേണം, കുറച്ച് മല്ലിയില ഇടണം. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായി, അപ്പോൾ അതൊന്ന് വാടിയിട്ടുണ്ട്. നല്ല സാരമല്ല, നമുക്കത് വീടിടാം. മല്ലിയിലൊക്കെ ഇനിയിപ്പോൾ പുറത്തിറങ്ങിയാൽ മാത്രം കിട്ടുള്ളൂ, കിട്ടുമെന്ന് തന്നെ അറിഞ്ഞുകൂടാ. ചില ചില കടകളിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് മസാല ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ഇതിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഇതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കട്ട്ലറ്റാണ്. ഒരു മുട്ട നമുക്ക് മുക്കി പൊരിക്കാനും മുട്ട ഉണ്ടെങ്കിലും നല്ല കോൺഫ്ലവറിലോ മൈദൻ്റെ ബാറ്ററിലോ മുക്കിയാലും മതി. അപ്പോൾ ഒരു മുട്ട മതി. ഇതിപ്പോൾ ഒരു 8-10 കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു മുട്ട കൊണ്ട് പറ്റും. ഒരു 3-4 ചെറിയ പൊട്ടറ്റോ ഉണ്ടാവുക. അപ്പോൾ ഒക്കെ കൂടി കൂട്ടിയിട്ട് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാൻ കരുതി ചെയ്യണമാണ്. നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാനാണ്. ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല പൊടി. ഈ മസാല അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഓഫാക്കി വെക്കാം. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇതിൽ പൊട്ടറ്റോ ഒക്കെ ചേർത്തണം. ഈ മസാലയിലേക്ക് നമുക്ക് ഈ പൊട്ടറ്റോ അതുപോലെ തന്നെ ഈ മുട്ടയും പിന്നെ ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇടാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല സൂപ്പറായിട്ടുള്ള കട്ട്ലറ്റാണ് കേട്ടോ. നമുക്ക് ഇറച്ചിയൊന്നും വേണമെന്നില്ല. പിന്നെ പെട്ടെന്നൊക്കെ വിരുന്നേര് വരുമ്പോഴും നമുക്കിപ്പോൾ ഈ മഴയത്തൊക്കെ തിന്നാനൊക്കെ ഒരു മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു 8-10 പിന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കും. ഒരു 3-4 ചെറിയ പൊട്ടറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് ഉപ്പുണ്ടോ നോക്കണം. അപ്പോൾ നമുക്കിനിത് ഉണ്ട പിടിക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് റസ്ക് പൊടി, ഇതൊന്ന് ബൈൻഡ് ചെയ്യാനായിട്ടുള്ള കുറച്ച് റസ്ക് പൊടി ഈ മസാലയിലേക്ക് നമുക്ക് ചേർക്കണം. പിന്നെ അതേപോലെ കുറച്ച് നമുക്കിത് ഒന്ന് മുക്കാനുള്ള കുറച്ച് റസ്ക് പൊടി, അത് ആവശ്യത്തിന് എടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതുപോലെ ഉണ്ട പിടിക്കാം. എന്നിട്ട് കട്ട്ലറ്റിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് എല്ലാം പ്രസ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ എണ്ണ കയറി കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. നല്ലോണം അമർത്തി വേണം ഇത് ഉണ്ട പിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യാം, പിന്നെ നമുക്ക് അച്ചെടുത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്യാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കോഴിമുട്ടയുടെ ഏകദേശം ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഇതുപോലെ എല്ലാം റെഡിയാക്കി വെക്കാം. മാക്സിമം മുട്ട കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അമർത്തി വേണം ഇത് പ്രസ് ചെയ്യാൻ, കാരണം അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഏകദേശം മുട്ടയുടെ ഒരു ഷേപ്പിൽ തന്നെ ആക്കാം. അപ്പോൾ കട്ട്ലറ്റ് ഞാൻ ഇതുപോലെ എല്ലാം പിടിച്ചു വച്ചിട്ടുണ്ട്. കാരണം ഇനി നമുക്കിത് റസ്ക് പൊടിയിലൊന്ന് മുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റസ്ക് പൊടിയിൽ മുക്കാനായിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്.
അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി ബൈൻഡ് ചെയ്യാനായിട്ട് ഒരു ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ആദ്യം വെള്ളത്തിൽ കലക്കിയതിന് ശേഷം വേണം നമുക്ക് ഇത് എഗ്ഗിലേക്ക് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് അതിൽ കലരൂല ശരിക്കണ്ട്. അപ്പം ഞാനിത് കുറച്ച് വെള്ളത്തിൽ ഈ കോൺഫ്ലവർ കലക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം. വെറുതെ പൊടി നമ്മൾ നേരെ ഇതിലേക്ക് ഇടുകയാണെങ്കിൽ അത് ശരിക്കും ഇതായി കിട്ടില്ല, കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ തുള്ളി വെള്ളത്തിൽ നമ്മൾ കോൺഫ്ലവറോ അല്ലെങ്കിൽ മൈദ ആയാലും മതി, ഈ ഇതിൽ കലക്കിയിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതാണ്ട് പെട്ടെന്ന് ഇത് മിക്സായി കിട്ടും. ഞാനിവിടെ കട്ട്ലറ്റ് നന്നായി പിടിച്ചു വെച്ചിട്ടുണ്ട്, മുട്ടയും കോൺഫ്ലവറുള്ള മിക്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റിസ്ക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചിട്ടിരിക്കണം, ഇനി ആവശ്യത്തിന് നമുക്ക് ഇടാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ മുട്ടയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് റിസ്ക് പൊടി ഇട്ട് വെക്കാം. എല്ലാ ഭാഗത്തേക്കും ആക്കാം, ഒന്ന് പൊട്ടണ്ട. നല്ല ടേസ്റ്റ് ആട്ടോ, കാരണം ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ചിക്കനും ബീഫും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വെറും വെജിറ്റബിള് കൊടുക്കാനൊരു മടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എഗ്ഗ് നല്ലൊരു ഇതാട്ടോ, നല്ലൊരു ഓപ്ഷനാണ് എഗ്ഗ്. അപ്പോൾ എഗ്ഗ് എല്ലാവരും ഒന്നോ രണ്ടൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊട്ടറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കി ആക്കാൻ സാധിക്കും. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ്, അതേപോലെ ഇഷ്ടമുള്ള പിന്നെ നമുക്ക് ഇതിൽ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാരറ്റും ഇടാം. അപ്പോൾ മുട്ടായ കാരണം വെജിറ്റബിളിൻ്റെ ഇതാണെങ്കിൽ നമുക്ക് ക്യാരറ്റൊക്കെ ഇടാം, മുട്ടായ കാരണം ഞാൻ ക്യാരറ്റൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഇതേപോലെ ഒന്ന് ഈ ബ്രെഡിൻ്റെ പൊടിയിൽ നമുക്കൊക്കെ ഒന്ന് മുക്കിയിട്ടൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് കട്ട്ലറ്റ് പൊരിച്ചെടുക്കാനേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. അപ്പോൾ നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ബ്രെഡ്. എല്ലാ കട്ട്ലറ്റും നമ്മൾ ബ്രെഡ് പൊടിയിലൊക്കെ മുക്കിയിട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം. നമുക്കിതിലേക്കൊരു 3 എണ്ണം ഇട്ട് കൊടുക്കാം. നമുക്കിത് ഓരോന്നോരോന്നായിട്ടായിട്ട് എടുക്കാം. ഇപ്പോൾ ആയിട്ടുണ്ട്, ഇത് മറിച്ചിടൊന്നും വേണ്ട, നിറച്ച എണ്ണ വെച്ചിട്ട് കാരണം മറിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കട്ട്ലറ്റ് ഇങ്ങനെ കോരിയെടുക്കാം. നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഇടാം. അപ്പോൾ കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്താ കട്ട്ലറ്റ് ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിക്കാം. ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താ, അടിപൊളിയായിട്ടുള്ള, കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല തിന്നാൻ തോന്നും, അടിപൊളിയായിട്ടുള്ള കട്ട്ലറ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കട്ട്ലറ്റ്. അപ്പോൾ ഇവിടുത്തെ മഴ വിശേഷം ഒക്കെ കൂടി ആയിട്ടുള്ളൊരു ചെറിയൊരു കുഞ്ഞു വ്ലോഗായിരുന്നു, വ്ലോഗ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.